ഈ ഓണവിപണി മുന്നിൽ കണ്ട് കൃഷി ഇറക്കിയ തമിഴ്നാട്ടിലെ കർഷകർക്കൊന്നും ഇത്തവണ പ്രതീക്ഷിച്ച കച്ചവടം ഉണ്ടായില്ല. കോവിഡ് ഉണ്ട്, ലോക്ക്ഡൌൺ ഉണ്ട്, അത് നമുക്ക് മാത്രമല്ല അവർക്കും ഉണ്ട്. അതിനു പിന്നാലെ കേരളത്തിൽ കൃഷിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതോടുകൂടി അവർ കുറച്ച് നിരാശയിലാണ്. ഈ മലയാളികൾക്ക് പൊതുവെ ഒരു ഒരു മറ്റ് ജീവികളോടുള്ള ഒരു സ്നേഹം കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾ വിഷമിച്ചിരിക്കുകയാണെന്ന് വെച്ചിട്ട് നമ്മൾ കൃഷി നിർത്താനും പാടില്ല അല്ലേ, നിർത്തരുത്. ഓണക്കാലത്ത് മലയാളികളുടെ തീൻമേശകളെ വിഭവസമൃദ്ധമാക്കിയിരുന്നത് അയൽ ജില്ലകളിൽ നിന്നുള്ള പച്ചക്കറികളായിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനവും ലോക്ക്ഡൗണും ഇതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആവശ്യക്കാർ കുറഞ്ഞതും ഉൽപ്പാദനം കുറഞ്ഞതും ഓണവിപണിയെ ആശ്രയിച്ച് കൃഷി ഇറക്കിയ അയൽ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. വർഷം വർഷം ഓണത്തിന് നല്ല വില പോകും കായ്. ഇന്നോട്ട് കൊഞ്ച ലോക്ക്ഡൗൺ പോട്ടിരിക്കുന്നതിനാൽ വെറും 7 രൂപയ്ക്ക് തന്നെ പോകുത്. ആൾ വന്ന് കൂലിയെല്ലാം കൊടുത്ത് ഒരു 400 രൂപ കൊടുക്ക വേണ്ടിയത്. കായ് കാസ് വന്ന് വില ഇല്ല, ഞങ്ങൾക്ക് രൊമ്പ കമ്മിയാ കിടക്കുന്നത്. കയ്യിൽ തന്നെ കാസ് പോട്ട് കൈ കാസ് പോട്ട് കൊടുക്ക വേണ്ടിയതായിരുക്കു. ഇതിൽ നമ്മൾക്ക് ലാഭം ഏതും കിടക്കുന്ന മാതിരി ഇല്ല. കഴിഞ്ഞ വർഷം വരെയും കൃഷി ഇറക്കിയിരുന്ന ഈ ഭൂമിയെല്ലാം ഇപ്പോൾ തരിശായി കിടക്കുകയാണ്. പച്ചക്കറിക്കുള്ള ആവശ്യക്കാർ കുറഞ്ഞത് തന്നെയാണ് പ്രധാന കാരണം. മുൻവർഷങ്ങളിൽ ഓണക്കാലമാകുമ്പോൾ ടൺ കണക്കിന് പച്ചക്കറിയാണ് കേരളത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യക്കാർ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ലോക്ക്ഡൌൺ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ സ്വന്തം ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചതും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതുമാണ് അതിന് പ്രധാന കാരണം. 5 കുലിക്ക് 40 രൂപ കുത്തകി കൊടുക്കുറോം. 40 രൂപ കുത്തകി കൊടുക്കുറോം, കളി എടുക്കുറോം, വിത വാങ്ങുറോം, ഏരി എല്ലാത്തിനും കണക്ക് പാത്താ 1 ലക്ഷം രൂപ കണക്ക് വരുത്. ഇപ്പം കായ് വന്ന് ഇന്ന് കൊറോണ വന്നാൽ പിടിച്ച് വിലയില്ല. ഓണപ്പം ഓണത്തിക്ക് കേരളപ്പക്കം പോണാൽ നല്ല കായ് വിൽക്കും. ഇപ്പം അങ്ങനെ ലോക്ക്ഡൗൺ പോട്ടതിനാൽ അങ്ങ് കായും വിൽക്കുന്നില്ല. അയൽ സംസ്ഥാനത്ത് നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറയുമ്പോൾ തന്നെ ഈ ഓണക്കാലത്ത് സ്വന്തം കൃഷിയിടങ്ങളിൽ വിളയിച്ച വിഷം കലരാത്ത പച്ചക്കറി കഴിക്കാൻ കഴിയുമെന്നതിൻ്റെ സന്തോഷത്തിലാണ് മലയാളികൾ. ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.